രാജ്യത്തെ ഏറ്റവും വലിയ സംഘപരിവാർ വിരുദ്ധർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ രണ്ട് വ്യക്തികളാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും. ഡി കെ ശിവകുമാർ അതുപോലെ തന്നെ സിദ്ധരാമയ്യ സഖ്യമാണ് ഇത്തവണ കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റിയത്. ഇപ്പോൾ ഇതാ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായും ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ആഭ്യന്തരം ഡി കെ ശിവകുമാറിനാണ്. വളരെ ശക്തമായ നടപടികൾ ഇപ്പോൾ കർണാടകയിൽ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കർണാടക പോലീസ് സേനയ്ക്ക് സംഘപരിവാർ പ്രീണനം നടത്തരുത് എന്ന ശക്തമായ താക്കീത്, അതായത് ഏതെങ്കിലും രീതിയിലുള്ള പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ സംഘപരിവാറുകാരാണെങ്കിൽ അവർക്ക് അനുകൂലമായി നടപടിയെടുക്കുന്ന പല സംഭവങ്ങളും കർണാടക പോലീസിനുണ്ടായിരുന്നു. നമുക്കറിയാം ആഘോഷ ദിവസങ്ങളിലൊക്കെ കാവി അണിഞ്ഞുകൊണ്ട് പോലീസുകാർ വന്ന വാർത്തകളൊക്കെ നാം കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള യാതൊരു സംഘപരിവാർ പ്രീണനങ്ങളും വേണ്ട എന്ന ശക്തമായ താക്കീത് അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന ശക്തമായ താക്കീത് തന്നെ ഡി കെ ശിവകുമാർ കർണാടക പോലീസ് സേനയ്ക്ക് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല കർണാടകയിലെ ബി ജെ പി നേതാക്കന്മാരും ഇപ്പോൾ ഭയന്നിരിക്കുകയാണ് എന്നാണ് അവിടെ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത്ര വളരെ വലിയ രീതിയിലുള്ള പരാജയം ബി ജെ പി നേതാക്കന്മാർ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എത്ര മോശം വർണ്ണം കാഴ്ചവെച്ചാലും അവസാനം വർഗീയ ധ്രുവീകരണ അജണ്ടയിലൂടെ തങ്ങൾക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് ബി ജെ പി നേതാക്കന്മാർ കരുതിയിരുന്നത്. നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. നിരവധി അഴിമതി ആരോപണങ്ങളാണ് കഴിഞ്ഞ തവണ കർണാടക സർക്കാരിന് നേരത്തെ ഉയർന്നു വന്നത്. നമുക്കറിയാം 40% കമ്മീഷനൊക്കെ വളരെ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രചാരണ ആയുധമാക്കിയിരുന്നു. ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ അഴിമതി നടത്തിയ ഒരു സർക്കാരായിരുന്നു ബസവരാജ് ബൊമ്മ സർക്കാർ. അതിനാൽ തന്നെ ഈ അഴിമതി നടത്തിയ നേതാക്കന്മാർ ഇപ്പോൾ ഭയത്തിലാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം മറ്റൊന്നുമല്ല, ഡി കെ ശിവകുമാർ ഇതാ ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ അഴിമതിയുടെ ഡീറ്റെയിലുകൾ, ഈ അഴിമതിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ തന്റെ പക്കൽ എത്തിക്കുവാൻ വേണ്ടി ശക്തമായ നടപടി ഈ നേതാക്കന്മാർക്കെതിരെ എടുക്കുവാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ വിശദാംശങ്ങൾ ഇപ്പോൾ ആരാഞ്ഞിരിക്കുന്നത്. ഡി കെ ശിവകുമാറിനെ നമുക്കറിയാം കള്ള കേസിൽ കുടുക്കി 100 ദിവസം ജയിലിലിട്ടാണ്. അതിന് ബി ജെ പിയോടുള്ള അദ്ദേഹത്തിന്റെ ഒടുങ്ങാത്ത പക അദ്ദേഹത്തിന്റെ വാക്കുകളിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലും ഇപ്പോഴുമുണ്ട്. തന്നെ ഇത്തരത്തിൽ ജയിലിൽ കയറ്റിയ ബി ജെ പി നേതാക്കന്മാരെ ഓരോരുത്തരെയായി അഴിയെണ്ണിക്കുക എന്നത് തന്നെയാണ് ഡി കെ ശിവകുമാറിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ കർണാടക സർക്കാർ നടപ്പിലാക്കി, അല്ലെങ്കിൽ കഴിഞ്ഞ കർണാടക സർക്കാരിലെ നേതാക്കന്മാർ നടപ്പിലാക്കിയ എല്ലാ അഴിമതികളും ഡി കെ ശിവകുമാർ പുറത്തു കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ശക്തമായ അന്വേഷണം ഉണ്ടാവും, നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി നിയോഗിക്കും. അത്തരത്തിൽ ശക്തമായ അന്വേഷണം നടത്തി ഈ അഴിമതിക്കാരായ ബി ജെ പി നേതാക്കന്മാരെ എല്ലാം പിടികൂടി കൽത്തുറങ്കിൽ അടയ്ക്കുവാനുള്ള നടപടികളിലേക്ക് ഡി കെ ശിവകുമാർ കടന്നിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഭയചകിതരായിരിക്കുകയാണ് കർണാടകയിലെ ബി ജെ പി നേതാക്കന്മാർ.